ഇടിവെട്ട് ഇടിവെട്ട് നമ്മൾക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിൽ അതിലപ്പുറത്തും ഉണ്ട് സൂപ്പർ ഞാനും കൂടെ ഭാഗമായ സിനിമയാണ് കൊള്ളാം എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയുള്ള എന്റർടൈൻമെന്റ് തന്നെയാണ് ഒരു ഗുഡ് എന്റർടൈൻമെന്റ് ആണ് എല്ലാവരും കാണുന്നത് സപ്പോർട്ട് ചെയ്യുക വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഫാമിലി ആക്ഷൻ എല്ലാം കൂടെ കൂടി ഒരു എന്റർടൈൻമെന്റ് സിനിമയിലിറങ്ങിയ വളരെയധികം സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു റോള് തന്ന ഡയറക്ടർ ജിജു അങ്കിളിനും ഫാദർ ഡാനി അങ്കിളിനും പിന്നെ പ്രേമൻ അങ്കിളിനും സത്യദേവ് അങ്കിൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. പ്രേക്ഷകരുടെ കണ്ടപ്പോൾ എന്ത് തോന്നി? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് സ്ക്രീനിൽ കണ്ടെടുക്കാനേ എനിക്ക് തോന്നിയില്ല. അവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. പാടം, പുഴ, നല്ല പോത്തിറച്ചി, ഒരു പട്ടി, ഒരു പെട്ടി ഓട്ടം, എല്ലാവരും പടക്കം, എല്ലാം വെച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ നല്ലൊരു പെയിന്റിങ് പടം പുഴ. താങ്ക് യു. വളരെ വളരെ സൗന്ദര്യമുള്ള പടം. ഒരു ഞങ്ങളുടെ തന്നെ ഒരു ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. വളരെ ഭംഗിയായിട്ട് അതിലൊരു പ്ലെയിൻ ഒരു സംഭവമുണ്ട്, അതിനകത്ത് പുള്ളി കൃത്യമായിട്ടൊരു കൂടോത്രം ഒളിപ്പിച്ചിട്ടുണ്ട്. അതൊരു നമ്മളൊക്കെ പറയുന്ന ഒരു ഓർഗാനിക് എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു ഒരു ചർച്ചിനൊക്കെയുള്ള സങ്കല്പം കൂടി അതിൻ്റെ കിടപ്പുണ്ട്. ഇല്ല കാസ്റ്റിങ്ങും അതിൻ്റെ അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് വളരെ ഭംഗിയുണ്ട്. എന്തോ നന്നായിട്ട് ചേട്ടൻ, ഞാൻ അതിനകത്ത് അതിൻ്റെ കണ്ടന്റ് എൻ്റെ ഒരു താല്പര്യം. ആ കണ്ടന്റിനകത്ത് വളരെ കൃത്യം സെറ്റിലായൊരു സാധനം കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ കളർഫുള്ള എല്ലാം കൂടി ജിജോയുടെ നല്ലൊരു ഇതായിരിക്കും. ഡാനിയും കുറേ പടങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത് അത്രയും നല്ല. താങ്ക് യു. സന്തോഷമുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ കണക്ക് തന്നെ പ്രതീക്ഷിച്ചതുപോലെ വളരെ ഇതായിട്ട് വന്ന് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കുക, ഞാൻ വളരെ ഒരു വളരെ സന്തോഷമാണ്. കാരണം പ്രതീക്ഷിച്ചതുപോലെ വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഫെസ്റ്റിവൽ, ഒരു വരയൻ ഫെസ്റ്റിവൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ എല്ലാ സിനിമകളും ആദ്യത്തെ ഷോ തന്നെ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നും ആ ഒരു സന്തോഷമുണ്ട് എല്ലാവരും ഒപ്പം ഇരുന്ന് കാണാൻ പറ്റിയത്. എല്ലാവർക്കും ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും കാണാത്തവർ തിയേറ്ററിൽ പോയി കാണണം എന്നാണ് പറയാനുള്ളത്. പിന്നെ പ്രേക്ഷരോട് ചോദിക്കും, ഞാൻ എന്ത് പറയുകയാണ്, ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പത്തൊമ്പത് നോക്കാണ്ട് വരാനുണ്ട്, അതുപോലെ ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. അതെ, പ്രതീക്ഷിക്കാം. താങ്ക് യു. നല്ലൊരു പടമായിരുന്നു. എനിക്കിതിൽ കഥാപാത്രം ചെയ്യാൻ പറ്റിയില്ല, അഭിമാനിക്കുന്നു. നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്, കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പടമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിലൊരു പാർട്ടാകാൻ വേണ്ടിയിട്ട്. താങ്ക് യു. എല്ലാരും പോയിട്ട് കാണണം. അടിപൊളി. നല്ല ഗംഭീര രൂപം അടിപൊളി വിചാരണം. നല്ല വളരെ വളരെ ഒരുമിച്ച് വന്നിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. അത്യാവശ്യം മാസ്ക് പിള്ളേർക്കുള്ളതുണ്ട്, ഫൈറ്റ് കാര്യങ്ങളുണ്ട്, ഇമോഷൻ സീൻസ് ഉണ്ട്. കുറെ കുറെ കാലമായിട്ട് മലയാളത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് കൂടിയിട്ടുള്ള ഒരു പടമായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയാണ്. എല്ലാവരും അവരവരുടെ പാട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്.
വിജയരാഘവൻ ചേട്ടനാണെങ്കിലും മണിയുള്ള ചേട്ടനാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് സിജു ഉത്സവം ഇതുവരെ കാണാത്ത ഒരു സിജു ഉത്സവനെ വേറെ ലെവലിൽ കണ്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, ആർക്കും സംശയമില്ല. അതിപ്പോ ഇവിടെ ആൾക്കാർ നിൽക്കുമ്പോൾ പറയുകയാണ്, കാരണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചോദിക്കാനുള്ള സംശയം, ആർക്കും ഒരു സംശയമില്ല വേറെ ലെവല്. Ha ha ha.